മഹാനായ സയ്യിദ് ഇബ്രാഹിം ബാദുഷാ തങ്ങൾ പതിവ് പോലെ മസ്ജിദുൻ നബവിയിൽ പ്രവേശിച്ചു. ആരാധനകളിൽ മുഴുകി പുണ്യം നിറഞ്ഞ വെള്ളിയാഴ്ച രാവായിരുന്നു. സയ്യിദ് ഇബ്രാഹിം തങ്ങൾ മുറാക്കബയിൽ ഇരുന്നു ബാഹ്യനയനങ്ങൾ അടക്കുകയും അകക്കണ്ണ് തുറക്കുകയും ചെയ്തു. ആത്മീയ ലോകത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കെ മുന്നിലൊരു ദിവ്യപ്രകാശം കണ്ടു. ആ പ്രകാശം നേരെ അടുത്തു വരുന്നതായി മഹാനവറുകൾക്ക് തോന്നി. പ്രകാശത്തിൽ ഒരാൾ രൂപം. ആരാണത്? അതെ, ലോകാനുഗ്രഹിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സയ്യിദ് ഇബ്രാഹിം തങ്ങൾ ആദരവോടെ സലാം ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം അടക്കി. ഇബ്രാഹിം തങ്ങളോട് നബി തങ്ങൾ വാത്സല്യപൂർവ്വം ഇങ്ങനെ പറഞ്ഞു: പ്രിയപ്പെട്ട മകനെ, ഇസ്ലാമിൻ്റെ സന്ദേശമെത്താത്ത വലിയൊരു ജനവിഭാഗമുണ്ട് ഇന്ത്യയിൽ. ഇസ്ലാമിൻ്റെ വെളിച്ചവുമായി സിന്ധിലേക്ക് പുറപ്പെടുക. അള്ളാഹു നിങ്ങളുടെ ദൗത്യം വിജയിപ്പിച്ചു തരും. തേന്മഴ പോലുള്ള വാക്കുകൾ മനസ്സ് കുളിരണിഞ്ഞു. ഭംഗിയും മൂർച്ചയുമുള്ള വാൾ നൽകി. മനോഹരമായ കിരീടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദ് ഇബ്രാഹിമിൻ്റെ ശിരസിൽ വെച്ചു കൊടുത്തു. സാവധാനം ആ പ്രകാശം അകന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൺമുമ്പിൽ നിന്നും മറഞ്ഞു. വല്ലാത്തൊരു ആത്മീയ അനുഭവം. വാളും കിരീടവും അധികാര ചിഹ്നങ്ങളാണവ. അവ തന്നണിയിക്കപ്പെട്ടിരിക്കുന്നു. താൻ ബാദുഷ ആയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് തന്നെ ബാദുഷ ആക്കിയത്. മഹത്തായൊരു ദൗത്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ പ്രകാശം ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത ഒരു ജനതയ്ക്ക് അതെത്തിച്ചു കൊടുക്കുക. സാഹസികമായ യജ്ഞം തന്നെ. തനിക്ക് ലഭിച്ച ദൗത്യത്തെക്കുറിച്ച് ബന്ധുക്കളോട് സംസാരിച്ചു. ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരറിഞ്ഞു. മദീനയിൽ സിയാറത്തിന് വന്ന മറ്റു രാജ്യക്കാരറിഞ്ഞു. സിന്ധ് പരിചയമുള്ള യാത്രക്കാർ അക്കൂട്ടത്തിലുണ്ട്. അവിടേക്കുള്ള യാത്രാ റൂട്ടിനെ കുറിച്ച് അവർ സംസാരിച്ചു. അങ്ങനെ അവരിൽ നിന്നും അവിടെയുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും അവരോടൊപ്പം ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു.